ഹലോ എല്ലാവർക്കും കുഞ്ഞോൾ AJS വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഇവിടെ 1700 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണെന്ന് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ ദൃശ്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഇത് നല്ല ടൗൺ ഹൈവേയിൽ നിന്നും ഒറ്റപ്പാലം പാലക്കാട് ഡിസ്ട്രിക്റ്റ് വാണിയംകുളത്ത് നിന്ന് ടൗൺ ഹൈവേയിൽ നിന്ന് ഒരു 50 മീറ്റർ ഉള്ളൂ. ഇതാണ് വീടിൻ്റെ ദൃശ്യങ്ങൾ. ഇതാ ഇതാണ് വീടിൻ്റെ 1700 സ്ക്വയർ ഫീറ്റ് വീട്. RC വീടാണ്, നല്ല ടെറസ് വീട് തന്നെയാണ്. എല്ലാവരും RC എന്ന് ചോദിക്കുമ്പോൾ എന്താ ചോദിക്കേണ്ടത്? അപ്പോൾ ഇതാ നമുക്കപ്പം എന്താ വീടിൻ്റെ പൊസിഷനിലോട്ടൊക്കെ പോകാം, ദൃശ്യങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പോൾ എല്ലാവരും ഇതിനെ കോണ്ടാക്ട് ചെയ്യുക. ഇതാ നല്ല വീടാണ്, അടിപൊളി ടെറസ് വീടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശത്തോട്ട് പോകാം. അപ്പം അതിൻ്റെ ഉള്ളിലേക്കുള്ള ഇതിലോട്ട് പോകാം. അതിൻ്റെ മുറ്റം ഇതാ, ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഇതാ. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് വെറും 2 കൊല്ലമാണ്. ഇതാണ് അതിൻ്റെ കയറി വരുമ്പോഴുള്ള എൻട്രൻസ്, അതിൻ്റെ സിറ്റ് ഔട്ട് ഹാള്. ഇതാ ഇതാ ഇവിടെ ഇങ്ങനെ ടൈലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഹാള് സിറ്റ് ഔട്ട് കഴിഞ്ഞു. ഇതാ ഹാളിലേക്കുള്ള ഇതാണ്. ഇതാ ഇവിടെ ഇങ്ങനെ TV ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടത്തെ വെന്റിലേഷന് വേണ്ടിയിട്ട് ജനലും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ. ഇതാ 3 3 6 ദക്ഷേബി റലി നിൽക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും അറ്റം. ഇങ്ങനെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇതാ ഇവിടെ സോഫ സെറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതാ ഇതാണ് ഹാളിൻ്റെ ദൃശ്യങ്ങൾ. ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടല്ലേ ചെറിയ ഹാൾ. പിന്നെ അത് ഡൈനിങ് ഹാള്. ഇതാ ഇതിൽ ഡൈനിങ് ഹാള്. ഇവിടെ നിന്ന് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇതാ ഡൈനിങ് ഹാളിൻ്റെ വലുപ്പമാണെങ്കിൽ കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ മുകൾക്ക് ഇത് അങ്ങനെ ഒരു കോണി വെച്ചിട്ടുണ്ട്. ഇവിടെ അതാ വാഷ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒറ്റപ്പാലം, പിന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഒറ്റപ്പാലത്ത്, പിന്നെ വാണിയംകുളം. ഒറ്റപ്പാലത്ത് നിന്നും ഒരു 3 കിലോമീറ്റർ വാണിയംകുളം. വെറും 2 വർഷം മാത്രമേ ഈ വീടിന് പഴക്കമുള്ളൂ. അവർ പറയുന്ന ലാസ്റ്റ് വില 52 ആണ്. ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് ജെനുവിൻ കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓണർ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് റൂം കാര്യങ്ങൾ. ഇതൊരു 12x12 വലിയ റൂം തന്നെ. 12x12 അല്ലേട്ടത്? 12x12 വലിയ റൂമാണ്. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം വെന്റിലേഷനും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇതാ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇതാ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ബാത്റൂമും ഉണ്ട്. ഹാള്, മറ്റേ റൂമിൻ്റെ വിസ്താരം ഒരു സാധാ മോഡലൊരു കട്ടിലിട്ടുണ്ട്. ഇതവിടെ അറ്റാച്ച്ഡ് ആയിട്ടൊരു അലമാര അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഫസ്റ്റ് റൂമാണിത്. അപ്പോൾ ഇതാ രണ്ടാമത്തെ സെക്കൻഡ് റൂം. ഇതാ സെക്കൻഡ് റൂമിൻ്റെ ഇതാ. ഇതൊരു ആഴ്ച ഞങ്ങളെ വീഡിയോയിൽ ഒരു പുതിയ അതിഥി കൂടി വരുന്നതാണ് ഞങ്ങളെ വീഡിയോയിൽ. സൂപ്പർ സ്റ്റാർ വാസന്തി, വാസന്തിയും കൂട്ടരൊക്കെ ഞങ്ങളെ വീഡിയോയിൽ അറൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വാസന്തിനെയൊക്കെ കാണാം. വാസന്തിൻ്റെ കിടിലമായുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ബാത്റൂം. ബാത്റൂമും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ടൈൽസ് നല്ല പരമാവധി മുകൾക്ക് കൊടുത്തിട്ട് ചുമരൊന്നും ചെളിയാവാണ്ടിരിക്കാൻ. വെന്റിലേഷന് ഒരു 3 ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കട്ടിൽ വിട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ റൂമിൻ്റെ വിസ്താരങ്ങൾ. അപ്പം ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. ഇതാണ് അടുക്കളയിലോട്ടുള്ള ഇതാ ഇതാണ് അടുക്കള കിച്ചൺ. ഇതാ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇതാ ഇവിടെ വെന്റിലേഷനും കാര്യങ്ങളും. ഇതാ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ അങ്ങനെ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഇവിടെ ഒരു വാൾ സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെ ഇതാ സ്റ്റോറേജ് സ്പേസുകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ താഴെ നല്ല മഴയാണ്. വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാലും പരമാവധി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതാ പിന്നെ പുറത്തോട്ട് നമ്മളെ
പുറത്തോട്ട് ഒരു ചെറിയൊരു ആലുവ അടുപ്പ് പോലെയൊക്കെ അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ ഈ സൈഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതാ പുറത്തോട്ട്, ഇതാ പുറത്തേക്കുള്ള വ്യൂ ആണ്, സൈഡ് വ്യൂ. അതാണ് ഞാൻ നേരത്തെ കാണിച്ചുതന്ന റോഡ്, അതിൻ്റെ സൈഡ് വ്യൂ. സൈഡിലേക്കുള്ള ഇതാണിത്, സൈഡിലേക്ക് ഇത് കണ്ടില്ലേ. അപ്പം മൊത്തത്തിൽ അവർ പറയുന്നത് 12 സെൻറ് സ്ഥലമാണ് ആധാരത്തിലുള്ളത്. പിന്നെ 1700 സ്ക്വയർ ഫീറ്റ് വീടും. ഇതാ അടുക്കളയൊക്കെ കാണിച്ചു തന്നു, ഇതാ ഹാള്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. താഴത്തെ രണ്ട് റൂം രണ്ടും അറ്റാച്ച്ഡ് ആണ്. ഇതാ മുകളിലോട്ട് ഇതാ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പേസ്. അപ്പോൾ ഇതാ അപ്സ്റ്റെയറത്തെ ഇപ്പോൾ മൂന്നാമത്തെ റൂമിലത്തെ അപ്സ്റ്റെയർ. താഴെ രണ്ടും അപ്സ്റ്റെയർ രണ്ടുമാണ്. മൂന്നാമത്തെ റൂമും അറ്റാച്ച്ഡ് ആണ്. ഇതാ ഇതാ മൂന്നാമത്തെ റൂം. ഒരു 10x12 ടൈപ്പ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്. ഇതാ അതിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇതാ ബാത്റൂമ് കാര്യങ്ങൾ. ഇതാ യൂറോപ്യൻ ക്ലോസറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമും കാര്യങ്ങളൊക്കെ അതിലും വെച്ചിട്ടുണ്ട്. ഇതാ ഇത് നോർമലായിട്ടൊരു കട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ. ഇതാ ഇതായിട്ട് അറ്റാച്ച്ഡ് മറ്റേ അലമാരയും കൊടുത്തിട്ടുണ്ട്. ഇതാ ചുമരിനോട് ചേർന്നിട്ട് 2, 3, 2, 5 ജനലുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട്. അപ്പം മൂന്നാമത്തെ റൂം കഴിഞ്ഞ് ഇത് അപ്സ്റ്റെയറിലത്തെ 4th റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇതതിൻ്റെ അലമാരയും കാര്യങ്ങളും ഫിക്സ് ചെയ്തത്. അവിടെ അവർ ഉറങ്ങുന്നുണ്ട് അവരെ മകനെ, അതുകൊണ്ട് കൂടുതൽ ഞാൻ ഈ റൂമിൻ്റെ എടുക്കുന്നില്ല. അറ്റാച്ച്ഡ് ബാത്റൂമാണ്, കുഴപ്പമില്ലാത്ത നല്ല ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹാള്. അപ്പം മുകളിൽ മൊത്തം താഴെ 2 റൂമും മുകളിൽ 2 റൂമും. പിന്നെ ഇതാ ഇത് ഇതിൻ്റെ ബാക്കിയുള്ള മുകളിലത്തെ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതാ പുറത്ത് ഇതാ ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇതാ അതിങ്ങനെ 2 ഡോറ് ബാൽക്കണിക്ക് പോകാതാ, ഞാൻ കാണിച്ചു തരാം 2 ഡോറും. ഇത് ഇതങ്ങനെ ഒരു ബാൽക്കണി ചെവിറലിയും വെക്കണത്. ഇതാ മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ബാൽക്കണിക്ക് അങ്ങോട്ട് ഇറങ്ങണില്ല. ഇതാ ഇത് സെക്കൻഡ് ബാൽക്കണി. ഇതാ ഇനി റൂമുകളോ ഹാളുകളോ ജസ്റ്റ് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ഇതാ സെക്കൻഡ് ഒരു ബാൽക്കണി. ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ അല്ല സെക്കൻഡ് ബാൽക്കണിയുടെ ഏരിയ ആണിത്. ഇതാ ഓക്കെ, കിണറില്ല, ബോർവെല്ലാണ് ഇവിടെ ഉള്ളത്. റോഡ് കാര്യങ്ങളൊക്കെ പുറത്തേക്കുള്ള നോക്കും ഞാൻ. അവിടുത്തെ റോഡ് പുറത്തേക്കുള്ളത് കാണിച്ചു തരാം. ഇവിടുന്നാണ്, ഇതാണ് പോണേ ഹൈവേ. കണ്ടില്ലേ, ഇതാ അറ്റത്തുള്ളതാണ് ഹൈവേ. ഒരു 50 മീറ്ററിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഹൈവേക്ക്, വാണിയംകുളം ഹൈവേക്ക്. ഇവിടെ അടുത്തന്നെയാണ് മറ്റേ പി കെ ദാസ് ഹോസ്പിറ്റൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ വീട്ടിൽ നിന്നൊരു 100 മീറ്റർ. അപ്പോൾ ഇതാണ് ഇങ്ങനൊരു ബാൽക്കണി. പിന്നെ ആ ബാൽക്കണിയിൽ നിന്ന് നേരെ അങ്ങോട്ട് ഹാളിലേക്ക്. മുകളിലത്തെ വ്യൂ കഴിഞ്ഞു, ഇനി നമുക്ക് നേരെ ബോർവെല്ലാണ്. ഇത് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണിച്ചു തരാം. ഇതാ കണ്ട അടിപൊളി മഴ. ഇതാ നല്ല പൂക്കളൊക്കെ, ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നു. ഇതാ അതിൻ്റെ ബാക്കിൽ ഇതാ വാഴ ഉണ്ട്. ഇതാ ബാക്കിൽ കണ്ടില്ല. ഇതാ 12 സെൻറ് സ്ഥലം കാര്യങ്ങളുമാണ്. നമുക്ക് ഓണറോടൊക്കെ വന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ നമുക്ക് ചോദിച്ച് നെഗോഷ്യബിളൊക്കെ ആക്കാം. അവർ പറയണത് 52 ലാക്കാണ്. ആൾക്കാർ വേണ്ടവർ വന്നിട്ട് അവിടെ മുട്ടി കഴിഞ്ഞ് പൈസ കൊണ്ട് കൊടുത്താലൊക്കെ. എൻ്റെ റൂം അറ്റാച്ച്ഡ് ആണ്, 1700 സ്ക്വയർ ഫീറ്റ്, 12 സെൻറ് സ്ഥലം. ആ കറ്റാർവാട് അല്ലേ. ഇതാ പിന്നെ ഇതാ ഇങ്ങോട്ടുള്ള വഴി. ഇതാ ഇതാണ് വഴി. ഇതാ ഒരു ഒമിനി ഇവിടെ നിന്നിട്ടുണ്ട്. ഇതാ വണ്ടിയൊക്കെ സുഖമായി കയറി വരും, കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ ഇതാ ഇത് ഇങ്ങോട്ടുള്ള ഒരു റോഡ്. ഇതാ ഇതൊക്കെ ഈ റോഡൊക്കെ നേരാക്കിയത് ഇവർ തന്നെയാണ്, ഈ വീടിൻ്റെ ആൾക്കാർ തന്നെയാണ്. ഇനിയിപ്പോൾ അവരെല്ലാവരും പാടെ കൂടി ആ താഴ്ത്തത്തെ റോഡ് നേരാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തും കാര്യങ്ങളൊക്കെ. ഇതാ അതാണ് അതിൻ്റെ വഴി. ഇതാണ് വീടിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഇതാ ഇതാ ഹൈവേ എന്ന് പറയണത്. ഇതാ ഇതാ കാണുന്നതാണ് ഹൈവേ. അതാ വണ്ടികൾ പോകുന്നുണ്ട. ഇതാ കണ്ട കണ്ടോ
ഒരു 50 മീറ്ററേ ഉള്ളൂ. അതാ എൻ്റെ ആ ചോപ്പ് വണ്ടി അവിടെ നിൽക്കുന്നത്. അതപ്പോൾ വണ്ടി പോകണ്ട, അതാ വണ്ടി പോകണതന്നെ. ഒരു 50 മീറ്റർ, ഒരു 3 അടി അടിച്ചാൽ ആയി. ഇതാ ഇതാണ് വീടിൻ്റെ ഫുൾ. ഇതാ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വീടുകളോ അതേമാതിരി കാറുകളോ എന്തെങ്കിലും യൂസ്ഡോ അല്ലെങ്കിൽ പുതിയതോ എന്തെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇതാ ഞാൻ താഴെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ ഫ്രീ ആയിട്ട് വന്ന് വീഡിയോ ചെയ്യുന്നതാണ്. ഇതാണിപ്പോൾ വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇനി ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ. ഇതാ ബാക്ക് സൈഡ്, ഇതാ ഇതാ വീടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഇനി ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നതാണ്. ഈ വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 52 ലാക്ക് ആണ് അവർ പറയുന്നത്. നമുക്ക് ഇരുന്നിട്ട് നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയുമായിട്ട് ഞങ്ങൾ വരാം. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഹൈവേയിൽ നിന്നും വെറും 50 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. വാണിയംകുളത്ത് നിന്നും വെറും 50 മീറ്റർ, ഹൈവേയിൽ നിന്നും വെറും 50 മീറ്റർ മാത്രമേ ഉള്ളൂ. 12 സെൻറ്റ് സ്ഥലം ആധാരത്തിലുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഹൈവേ കാണുന്നതാണ് ഞാൻ നേരത്തെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തന്നു. പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം, ഒറ്റപ്പാലത്ത് നിന്നും വാണിയംകുളം. ഒറ്റപ്പാലത്ത് നിന്ന് വാണിയംകുളത്തേക്ക് ഒരു 3 കിലോമീറ്റർ കാണും. അപ്പോൾ വാണിയംകുളം, വാണിയംകുളത്ത് നിന്ന് ഇതാ പി കെ ദാസ് ഹോസ്പിറ്റൽ, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ അവരൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നവർക്കൊക്കെ ഈ വീട് എടുക്കാം. അവർക്ക് പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട്. അതേപോലെ ഇതിൻ്റെ ചുറ്റുവട്ടത്താണ് എല്ലാ മറ്റേ കോളേജുകളുണ്ട്, ബാക്കി സ്കൂളുകളുണ്ട്, ടി ആർ കെ ഉണ്ട്, എല്ലാ ഇതും ഉണ്ട് ഇതിൻ്റെ ചുറ്റുപുറത്ത്. പിന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്ററോളം ഇവിടുന്നുണ്ട്, ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ കുളപ്പുള്ളി അടുത്താണ്. പിന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്റർ. അങ്ങനെ എല്ലാം ഒരു ചുറ്റുവട്ടത്തായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്, ഈ വീഡിയോൻ്റെ ലാസ്റ്റും കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഞങ്ങൾ ഓണറെ മീറ്റ് ചെയ്ത് തരും. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്. പിന്നെ എവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്, അപ്പോൾ എവിടെയെങ്കിലും വല്ല വീടുകളോ പ്ലോട്ടുകളോ അതേപോലെ പുതിയ വീടുകളോ എന്തെങ്കിലും വില്ലകളോ വീടുകളോ അതുപോലെ കാറുകളോ എന്തെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ കെയർ ഓഫിൽ ഇപ്പോൾ ഒരുപാട് വീടുകളുണ്ട് ഇതേപോലെ വീഡിയോ ഇട്ടത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ്. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് വന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്ത് കൊടുത്തതാണ്. ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമില്ല, 14,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. നല്ല അടി കുഴപ്പമില്ലാത്ത വ്യൂസും വരുന്നുണ്ട്, കോൺടാക്ട്സും വരുന്നുണ്ട്, എൻക്വയറിയും വരുന്നുണ്ട്. അപ്പോൾ വീടുകൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കച്ചവടം ആവുന്നുമുണ്ട്. ഞങ്ങളിപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കച്ചവടമായത് ഞങ്ങൾ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇടുമ്പോൾ ഇട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ഇവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു പ്രോഫിറ്റും ഇല്ലാണ്ടാവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പോലെ എവിടെയെങ്കിലും വല്ല വീടുകളോ പ്ലോട്ടുകളോ എന്തെങ്കിലും പഴയതോ പുതിയതോ വിൽക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഈ നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വാട്സപ്പ് ഇത് തന്നെയാണ്. ഈ 2 നമ്പർ കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും, രണ്ടും ഇൻ്റെ തന്നെയാണ്. അപ്പോൾ രണ്ടും ഇതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. 2 നമ്പറിലും കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, അതേപോലെ എവിടെയെങ്കിലും ഇപ്പോൾ പെരിന്തൽമണ്ണ വീട് വിൽക്കാണ്ടോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. തൃശ്ശൂരാണെന്നുണ്ടെങ്കിലും ഞങ്ങളൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതേപോലെ ചെർപ്പളശ്ശേരി, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഏത് വീടുകളാണെന്നുണ്ടെങ്കിലും എൻ്റെ കുട പിടിക്കുന്ന ആൾ കുറച്ച് താഴത്തേക്കും മോൾക്കും പൊക്കലുണ്ട്. ഷെബീർ അലിയാണ് കുട പിടിക്കുന്നത്. അപ്പോൾ കുട തലമ്പക്കും വരുന്നുണ്ട്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സംസാരത്തിൽ ചെറിയൊരു ഇടർച്ച വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വിളിക്കുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും പുതിയ അടുത്ത വീട് എവിടെയെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുനിൽ ബാബുവിനെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ വിറ്റ് തരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ 2-3 എണ്ണം ഇപ്പോൾ നിലവിൽ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, വിട്ട്. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.